എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണന്റെ കണ്ടുപിടുത്തത്തിലേക്കാണ് കാഴ്ച ഇനി പോകുന്നത്. കണ്ണന്റെ കണ്ടുപിടുത്തത്തിലൊന്ന് ഒരു റോബോട്ടാണ്. ഈ റോബോട്ട് വെള്ളത്തിലൂടെയും കരയിലൂടെയും വായുമാർഗവുമെല്ലാം സഞ്ചരിക്കും. റോബോട്ട് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ടെന്ന് കണ്ണൻ പറയുന്നു. റോബോട്ടിനെ കൊണ്ട് ഭീകരാക്രമണം നടക്കുമ്പോൾ അതിലുപയോഗിക്കാം, വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ ടണലിൽ ഉപയോഗിക്കാം തുടങ്ങിയ നിരവധി പ്രയോജനങ്ങൾ റോബോട്ടിന്റെ പ്രവർത്തനത്തിലുണ്ടെന്ന് കണ്ണൻ പറയുന്നു. എന്തായാലും ഈ കണ്ടുപിടുത്തത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി കലഡോസ്കോപ്പ് പോകുന്നത്. ഒരു യുവശാസ്ത്രജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനി കലഡോസ്കോപ്പ്. ഭീകരാക്രമണങ്ങളെ നേരിടാനുള്ള യന്ത്രമനുഷ്യൻ, ഖനികളടക്കമുള്ള ആഴമേറിയ ഇടങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള നൂതന സങ്കേതം എന്നിങ്ങനെ ബഹുമുഖ ഉപയോഗമാണ് കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ കണ്ണൻ വികസിപ്പിച്ചെടുത്ത പുതിയ ഉപകരണത്തിലുള്ളത്. ഇതൊരു റോബോട്ടാണ്. ടോയ്ക്കർ മാതൃകയിൽ റിമോട്ട് കൺട്രോളിലാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം. 2 കിലോമീറ്റർ ചുറ്റളവിലിരുന്നു പോലും നിയന്ത്രിക്കാം. മുംബൈ മാതൃകയിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ ആൾനാശം വരുമെന്ന ഭീഷണിയില്ലാതെ യന്ത്രമനുഷ്യനെ അകത്തേക്ക് കടത്തിവിടാം. പ്രത്യേക ക്രമീകരണങ്ങളോടെ ഘടിപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ ക്യാമറ ദൃഷ്ടിപഥത്തിൽ വരുന്ന സംവിധാനങ്ങൾ ഒപ്പിയെടുക്കും. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ തന്നെ 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെലിവിഷൻ മോണിറ്ററിൽ ദൃശ്യങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ ദൂരെ ഇരുന്ന് സുഗമമായി റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാം. ആദ്യം ഞങ്ങൾ ഉണ്ടാക്കിയ വേഷം കാലേഞ്ചർ എന്ന് പറയുന്ന ഒരു വേഷമായിരുന്നു ഉണ്ടാക്കിയത്. അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ക്യാമറയും ഒരു പോയിസൺ ഒക്കെ ഇൻജെക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. അത് താജ് ഹോട്ടലിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കാണ് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്രചോദനമായത്. പിന്നെ ഞങ്ങൾ ചെയിൻ ഡ്രൈവ് ആണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത്. ഹീറോ ഹോണ്ട ബൈക്കിലെ ടൈമിംഗ് ചെയിൻ സ്പ്രോക്കറ്റാണ് ഞങ്ങളുടെ വീൽസായിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് കട്ടേഴ്സും മലകളൊക്കെ കയറിപ്പോകാനായിട്ട് എളുപ്പമാണ്. മൈനുകൾ, ബോംബുകൾ, ലോഹങ്ങൾ എന്നിവ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനവും ഉപകരണത്തിലുണ്ട്. പരന്ന പ്രതലത്തിനു പുറമെ പ്രതിബന്ധങ്ങൾ മറികടക്കുവാനും റോബോട്ടിന് കഴിയും. തൂക്കിനെയുള്ള ഭിത്തിയിൽ അനായാസം കയറുക, കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാവുന്ന തരത്തിൽ മാറ്റുക എന്നിവയാണ് ഉപകരണത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ മാറ്റങ്ങൾ. മാതൃകകളില്ലാതെ സ്വയം വികസിപ്പിച്ചെടുത്ത സാമഗ്രികൾ ഉപയോഗിച്ചാണ് യന്ത്രമനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. 15,000 രൂപ ഇതിനായി ചെലവാക്കി. കൂടുതൽ പൂർണ്ണതയിലും വിശാലമായും വികസിപ്പിക്കുക എന്നാണ് കണ്ണന്റെ അടുത്ത ലക്ഷ്യം. കാഴ്ചകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.